എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നും പതിവ് പോലെ തന്നെ ഏറ്റവും സിമ്പിളായിട്ട് വരയ്ക്കുന്ന ചിത്രങ്ങൾ. കഴിഞ്ഞ ക്ലാസ്സിലെ ഫ്ലവേഴ്സൊക്കെ വരച്ചു, അതൊരു ചെടിയിൽ എങ്ങനെ നിൽക്കുന്നു എന്നൊക്കെ കാണിച്ചു തരാം. ഇനി വരയ്ക്കുന്ന എല്ലാം ഇന്നത്തെ ഏറ്റവും സിമ്പിളായ മെത്തേഡുകൾ മാത്രമാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് തോന്നും ഇതിനു മുമ്പ് വരച്ചതിലൊക്കെ ഇത് തന്നെയല്ലേ പറഞ്ഞതാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളിലൂടെയാണ് ഓരോ മെത്തേഡും നമ്മൾ പറയുന്നത്. കാരണം നമ്മൾ ചില ചിത്രകലാ സങ്കേതങ്ങളെ, ചില ചിഹ്നങ്ങളെ, ചില രൂപങ്ങളെ, ചില വരകളെയൊക്കെ നമ്മൾ നമ്മുടെ ചിത്രത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഉപയോഗിക്കാം. ഉദാഹരണത്തിന് സർക്കിൾ എന്ന് പറഞ്ഞൊരു മെത്തേഡ് എല്ലായിടത്തും നമുക്ക്, അല്ലെങ്കിൽ ഭൂരിഭാഗം ചിത്രങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് സർക്കിൾ മെത്തേഡ്. സ്ക്വയർ, റെക്ടാംഗിൾ തുടങ്ങിയ എല്ലാ ഷേപ്പുകളിൽ നിന്ന് നമുക്ക് ചിത്രങ്ങൾ എടുക്കാം. അത് എന്ന് പറയുന്നത് വെറുതെ പഠിപ്പിക്കുന്ന ഒന്നല്ല. നിങ്ങൾക്ക് ഈ ഒരു ഫ്രെയിം വരച്ചിട്ടുണ്ടെങ്കിൽ, ഫ്രെയിമിലൂടെ ചിത്രീകരിക്കുകയാണെങ്കിൽ നമുക്ക് മിക്കവാറും എല്ലാ ചിത്രങ്ങളെയും വരയ്ക്കാം. ഓവൽ ഷേപ്പിൽ നിന്ന് മുഖം വരയ്ക്കാമെന്ന് നമ്മൾ പഠിപ്പിച്ചു അല്ലേ. ട്രയാംഗിളിൽ നിന്ന് ആപ്പിള് തുടങ്ങിയ ഫ്രൂട്ട്സ് വരയ്ക്കാമെന്ന് നമ്മൾ പഠിപ്പിച്ചു. സർക്കിളിൽ നിന്ന് മരങ്ങൾ, പൂക്കൾ, അങ്ങനെ പക്ഷികൾ, എന്തൊക്കെ വരയ്ക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ചിത്രകാരനും ഇത് എങ്ങനെയാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് എന്നുള്ളതാണ്. നമുക്ക് ലൈഫിനെ വേറൊരു പേര് ആർട്ട് ഓഫ് ലിവിങ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ ജീവനകല, ജീവിതത്തിനെയാണ് ജീവനകലയാക്കി മാറ്റുന്നത്. ഒരു വരയെ ഒരു ചിത്രമാക്കുന്നത് പോലെ മനോഹരമാണ് ജീവിതത്തിനെ ജീവനകലയാക്കി മാറ്റുന്നത്. നമുക്ക് അറിയാം നമുക്കെല്ലാം ജീവിതമുണ്ട്, ജനിച്ചിട്ടുണ്ട്, ജീവിക്കുന്നുണ്ട്, ജീവിതവുമുണ്ട്. പക്ഷേ ജീവിതത്തിൽ എന്തെങ്കിലും കലാപരമായ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോകുന്നുണ്ടോ, നമ്മുടെ ചിന്തകൾ ഒരു കലയുണ്ടോ, നമ്മുടെ നടപ്പിൽ, നമ്മുടെ എടുപ്പിൽ, നമ്മുടെ ഭാഷയിൽ, നമ്മുടെ നിൽപ്പിൽ, ചിന്തയിലൊക്കെ ഒരു താളം ഉണ്ടോ, അല്ലെങ്കിൽ അതിനെ നമ്മൾ അറിയുന്നുണ്ടോ, നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് നമുക്ക് ആകർഷണമില്ലാതെയാവുന്നത്, നമ്മളൊരു ആകർഷണ കേന്ദ്രമാവാതെ പോകുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ തിരസ്കരിക്കപ്പെടുന്നത്, ആരാലും നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതും. നമ്മളെപ്പോലെ ശരീരത്തിന് പൂർണ്ണ ആരോഗ്യമില്ലാത്ത, അല്ലെങ്കിൽ ഏതെങ്കിലും ചില വൈകല്യങ്ങളൊക്കെയുള്ള ചില സുഹൃത്തുക്കളും ഒക്കെ ഉണ്ട് നമുക്ക്. പക്ഷേ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ വൈകല്യങ്ങളെ മറികടക്കും വിധമുള്ള അവരുടെ കഴിവ് നമ്മൾ നമിച്ചു പോകും. അപ്പോൾ നമ്മുടെ പൂർണ്ണ അർത്ഥത്തിലുള്ള ശരീരമാണോ നമ്മുടെ കഴിവുകളെ നിയന്ത്രിക്കുന്നത്? അല്ല, നമ്മുടെ മനസ്സാണ്. നമുക്ക് ചലനശേഷിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് മുകളിൽ മറ്റെന്തെങ്കിലും ഇങ്ങനെ പരാതി പറയും, എനിക്ക് അത് കിട്ടിയില്ല. നമുക്ക് വീടുള്ളവൻ വലിയ കൊട്ടാരമില്ലെന്ന് പരിതപിക്കുന്നത് പോലെ, ഒരു ബൈക്കുള്ളവൻ കാറില്ലെന്ന് പരിതപിക്കുന്ന പോലെ, കാറുള്ളവൻ ബെൻസും ഓടിയൊന്നും ഇല്ലെന്ന് സങ്കടപ്പെടുന്നത് പോലെയാണ്. നമുക്കുള്ളതിനെ സൗന്ദര്യം നുകരാനും അറിയാനും അതിൽ ജീവിക്കാനും ആവണം. ഇത് പറയാൻ കാരണം നമ്മൾ ഓരോ ചിത്രവും വരയ്ക്കുമ്പോൾ ആ ചിത്രത്തിലൂടെ നമ്മൾ അതിൻ്റെ സൗന്ദര്യത്തിനെ കണ്ടെത്തി, ഇത് പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യമാണ് എൻ്റെ വിരലിലൂടെ ഞാൻ ആവാഹിക്കുന്നതെന്നൊക്കെ ഒന്ന് ചിന്തിച്ചു തുടങ്ങിയാൽ നോക്കൂ, നമ്മളൊക്കെ ഗന്ധർവന്മാരാകും, നമ്മൾ അപ്സരസ്സുകളുമാവും. ഈ ഗന്ധർവനും അപ്സരസ്സും ഒന്നും ബാഹ്യ സൗന്ദര്യ മോടിയെക്കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്. അങ്ങനെ മോടി പിടിപ്പിച്ച് നടക്കേണ്ട ഒന്നുമല്ല സൗന്ദര്യം എന്ന് പറയുന്നത്, സ്ഥിരമാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് ഉതിരുന്നതാണ് നമ്മുടെ സൗന്ദര്യം. നമുക്ക് പലരും പല അളവുകളിൽ വെച്ച് സൗന്ദര്യത്തിന് ഇളക്കാറുണ്ട്. നിറം, പൊക്കം, വണ്ണം, അങ്ങനെ പലതും ഉണ്ട്. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ നിന്നുണരുന്ന ഉയരുന്ന സുഗന്ധമാണ് ശരിയായ സൗന്ദര്യം. നമ്മുടെ വാക്കിലെ കനിവാണ് സൗന്ദര്യം. നമ്മുടെ നോക്കിലെ അതേയാണ് സൗന്ദര്യം. നമ്മുടെ വിരലിലെ ആ ചേർത്ത് പിടിക്കലാണ് സൗന്ദര്യം. നമ്മുടെ മിടിപ്പിലെ ചേർന്ന് നിൽപ്പാണ് സൗന്ദര്യം. ഇതൊക്കെ അറിഞ്ഞാൽ നമ്മളൊക്കെ ഗന്ധർവന്മാരും അപ്സര കന്യകളും അപ്സര സ്ത്രീകളുമൊക്കെ ആയിത്തീരും. ഞാനൊരു വട്ടത്തിൽ നിന്ന് പൂ വരച്ചു, ഇത് നമുക്ക് പിന്നീട് കറക്റ്റ് ചെയ്യാം. ഇനി മരം വരയ്ക്കാം. നമുക്ക് വേണ്ടത്ര ശിഖരങ്ങൾ, ഇലച്ചാർത്തുകളുള്ള മരം, എത്ര സർക്കിൾ വരയ്ക്കുന്നു നോക്കൂ നിങ്ങൾ. ഇതെന്തായാലും വരയ്ക്കല്ലേ. ഇത് വരയ്ക്കുമ്പോൾ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യം, നിങ്ങൾ വിരലുകൊണ്ട് ഒരിക്കലും ചിത്രം വരയ്ക്കാൻ ശ്രമിക്കരുത്. പൂർണ്ണമായും ഹൃദയം കൊണ്ട് വരയ്ക്കുക. നിങ്ങളൊരു മരം വരയ്ക്കുമ്പോൾ ഈ മരത്തിൻ്റെ ഇലച്ചാർത്തുകൾ ഇങ്ങനെ കാറ്റിൽ ഉലയുന്നത് അറിയണം. അതിൻ്റെ ഇലകളെ അറിയണം. ആ മരത്തിൻ്റെ ആ ഒരു രീതിയെ, ഭാവത്തിനെ, മരത്തിൻ്റെ ജീവതാളത്തിനെ നമ്മൾ അറിയണം. പ്രപഞ്ചത്തിൻ്റെ സകല ജന്മങ്ങൾക്കും ഒരു താളമുണ്ട്. എന്തെന്നാൽ പ്രപഞ്ചത്തിന് തന്നെ താളമുണ്ട് അല്ലേ.
കാറ്റിൻ്റെ താളം, ഓരോ ജന്മത്തിനും ഉള്ള താളം, ഓരോ ജീവജാലത്തിനുമുള്ള താളം. ആ താളത്തെ അറിഞ്ഞാൽ അതിനെ ഒന്ന് അതിലൊന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നും നമുക്ക് വീണ്ടും വീണ്ടും ഇവിടെ ഇങ്ങനെ നിലനിൽക്കാൻ നമ്മൾ കൊതിക്കും. ഈ പ്രപഞ്ചത്തിൽ ഞാൻ ഏറ്റവും അധികം പ്രണയിക്കുന്ന ഒന്നാണ് പ്രപഞ്ചം. എൻ്റെ കേവല ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചതൊക്കെ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ആഗ്രഹിച്ചതിനൊക്കെ എന്നോടൊരു അനുവാദം പോലും ചോദിക്കാതെ അങ്ങ് കൊണ്ടുപോയിട്ടുമുണ്ട് പ്രകൃതി. ആർത്തലച്ച് പെയ്ത ദിനങ്ങളുണ്ട്, ഇപ്പോഴും പെയ്തു തീരാത്ത മേഘങ്ങളുമുണ്ട് മനസ്സിൽ. പക്ഷേ അതിനു മുകളിലേക്ക് ഞാൻ സർവ്വതും സമർപ്പിച്ചുകൊണ്ട് ഒക്കെ നിന്നിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പെയ്തൊഴിയാത്ത മനസ്സുകൾക്ക് കൂട്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. കാരണം നമ്മുടെ ഒരു ജന്മം കൊണ്ട് നമുക്ക് ചേർത്ത് പിടിക്കാനായെങ്കിലും ഒരാളെയെങ്കിലും, അപ്പോഴൊരു പക്ഷേ നമ്മുടെയൊക്കെ ഉള്ളിലെ നമ്മുടെ ഉള്ളിൽ കൂടുകൂട്ടിയ ദുഃഖങ്ങളും ഒക്കെ അലിഞ്ഞു പോയിക്കണം. കാരണം നമ്മൾ മറ്റു പലരുടെയും സങ്കടങ്ങൾക്ക് കൂട്ടാണ്. അവരെ സാന്ത്വനിപ്പിക്കുമ്പോഴറിയാതെ നമ്മളും ഒരു സാന്ത്വന തീരത്തേക്ക് മെല്ലെ 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 ചെന്നണയും എന്നറിയുക. ഞാൻ ഇട്ട സർക്കിളുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നോക്കൂ, മരവാണ്. ഇങ്ങനെ വരയ്ക്കാൻ പഠിക്കാം. ഞാൻ ഈ വരയ്ക്കുന്നതിന് കുറച്ച് ദിവസം വരയ്ക്കുന്നതൊക്കെ തീരെ, അതായത് ആദ്യമായിട്ട് ചിത്രകലയുടെ ഹരിശ്രീ പഠിച്ചു തുടങ്ങുന്നവർക്ക് വേണ്ടിയുള്ള ചിത്രങ്ങളാണ്. നോക്കിക്കേ, ഇത്ര രസമായിട്ട് വന്നു കണ്ടോ. ഇങ്ങനെയൊക്കെ വരയ്ക്കാം. എനിക്ക് ഈ ആത്മവിശ്വാസം തന്നാൽ നിങ്ങൾ തന്നെയാണ് കേട്ടോ. ഞാൻ വരച്ചിരുന്ന ചിത്രം അന്ന് വൈകിട്ട് തന്നെ എനിക്ക് അതിനേക്കാൾ ഹൃദ്യമായിട്ട് വരച്ച് അയക്കുന്ന എത്ര പേരാണ്. എനിക്കൊന്നൊരു 30-40 പേരുടെ ചിത്രങ്ങൾ ഞാൻ മിക്കവാറും എല്ലാ ദിവസവും കാണുന്നുണ്ട്. ചില സമയത്ത് തിരക്കുകൊണ്ട് അതിനൊരു മറുപടി അയക്കാൻ പറ്റാതെ പോവും. അങ്ങനെ അവരോടൊക്കെ ഞാനിപ്പോൾ ക്ഷമ ചോദിക്കുന്നു. ഞാൻ മനഃപൂർവ്വമല്ല, ഒരുപാട് പേരുണ്ട്. പിന്നെ എൻ്റെ കുട്ടികളുടെ, എൻ്റെ സ്റ്റുഡൻസിൻ്റെ നേരിട്ടുള്ള അവരുടെ ചിത്രങ്ങൾ നോക്കണം, അതിനെക്കുറിച്ചൊക്കെ അറിയണം. അങ്ങനെ നമുക്ക് 24 മണിക്കൂർ തികയില്ല, അത്രയ്ക്കും കർമ്മങ്ങളുണ്ട് ജീവിതത്തിൽ. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മളെപ്പോഴും കർമ്മ നിരതരാവുക, ഹൃദയം കൊണ്ട് ജീവിക്കുക, ഒപ്പം നിൽക്കുക, ഇങ്ങനെയൊക്കെ പോകട്ടെ ജീവിതം അല്ലേ. ചെറിയ ചെറിയ ദുഃഖങ്ങളും വേപാടും വിരോഹവും ഇല്ലാത്ത ആരുമില്ല കേട്ടോ. എല്ലാവരും അത് തന്നെയാണ്, ആരും സന്തോഷിച്ചിട്ടൊന്നുമില്ല. പക്ഷേ നമ്മളതിൽ നിൽക്കാൻ പാടില്ല. നമ്മൾ നമ്മുടെ ശക്തിയിൽ, നമ്മുടെ മനസ്സ് പറയുന്ന എല്ലാത്തിനും അടിമയാവാതെ നമ്മൾക്ക് ശക്തമായിട്ട് ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനും ഒക്കെ ആകണം. കാരണം നമ്മൾ ഈ ലോകത്ത് സ്ഥിരമല്ല. അപ്പം നമ്മളെങ്ങനെയാണ് സ്ഥിരമായിട്ട് ദുഃഖിക്കുന്നത്? അപ്പം അങ്ങനെയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ ഈ ഉള്ള നിമിഷങ്ങളിൽ ഹൃദയപൂർവ്വം നിലനിൽക്കാനാവും. നിലനിൽക്കുന്ന സമയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ഇതുപോലെ ചിത്രം വരച്ച് ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ 100-110 രൂപയ്ക്കുള്ള A4 ഫ്രെയിമുകൾ കിട്ടും. റെഡിമെയ്ഡ് ഫ്രെയിമുകളാണ്. അതുകൊണ്ടൊന്ന് എൻ്റെ പിൻഭാഗം പതിയൊന്ന് ആകൃതി ഊരിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചിത്രങ്ങൾ അതിൽ വെച്ചടയ്ക്കാം. എന്തൊരു ഭിത്തിക്ക് വെക്കാം. ഒരു A4 എന്ന് പറയുന്ന ഒരു ഫ്രെയിമിന് വരുന്നത് 110-150 രൂപയുടെയൊക്കെ ഉണ്ട്. ഓരോ ക്വാളിറ്റി അനുസരിച്ചൊക്കെ വില കൂടും. പക്ഷേ ഇതായാലും മതി, വൈറ്റും ബ്ലാക്കും ബ്രൗണും ഒക്കെ ഫ്രെയിമുകൾ കിട്ടും. ഫോട്ടോ ഫ്രെയിമും നോക്കിയാൽ മതി, സൈസ് അടിച്ചു കൊടുക്കുക. അത്തരം ചിത്രങ്ങൾ നിങ്ങൾ വരച്ചിട്ട് കുറച്ച് കാലം ഒരു ചിത്രം വെക്കുക, അതിനുശേഷം മറ്റൊരു ചിത്രം വരുമ്പോൾ അത് അതിലേക്ക് ആഡ് ചെയ്യുക. അങ്ങനെ എന്തായാലും നിങ്ങളുടെ രചനകൾ നിങ്ങളുടെ കൺമുമ്പിൽ, നിങ്ങളെ കാണാൻ വരുന്നവർക്ക് മുമ്പിലൊക്കെ നിങ്ങൾക്ക് പ്രദർശിപ്പിക്കാനാവും. നിങ്ങൾ എന്തായാലും ഇത് കേട്ടാലുടൻ തന്നെ അറിയാത്തവരൊക്കെ ആമസോണിലൊക്കെ പോയി നോക്കുക, എന്നിട്ട് അതൊക്കെ ഫ്രെയിം ചെയ്തിരിക, എന്നിട്ട് പറഞ്ഞാൽ മതി ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെ വരച്ചതാണ്, ഈ പ്രപഞ്ചത്തിനെ ഞാൻ വരച്ചതാണെന്ന് പറഞ്ഞിട്ട് സീനറിയും പൂക്കളും നമുക്ക് തോന്നൊക്കെ നമുക്ക് വരയ്ക്കാം കേട്ടോ. അങ്ങനെ വരച്ച് നിറച്ചിടുക വീടുകളിൽ. നമ്മളൊരു പെയിൻറ്റിംഗ് ഒന്നും വില കൊടുത്ത് വാങ്ങേണ്ടതില്ല. നമ്മുടെ ചിത്രങ്ങൾ നമ്മുടെ വീടിൻ്റെ ഉമ്മറത്ത് അല്ലേ ഉണ്ടാവട്ടെ. ആർക്കെങ്കിലും സംശയമുണ്ട്, ഈ വരച്ച രണ്ട് വര എന്തെങ്കിലും ഡൗട്ടുണ്ടോ എന്ന് പറയണം. കണ്ടോ, ഇതുപോലെ നമുക്ക് ഇഷ്ടം പോലെയുള്ള വരകളൊക്കെ വരയ്ക്കാം കണ്ടോ. സിമ്പിളാണ്, നോക്കുക. ഇനി അടുത്ത ഒന്നിനുള്ള ചിത്രം കൂടെ കാണിക്കാം. ഇനി നമ്മൾ വരയ്ക്കുന്നൊരു ചിത്രം ഒരു പക്ഷി. ഇതൊക്കെ നമ്മൾ നേരത്തെ വരച്ചിട്ടാണ്, പക്ഷേ ഇത് കുറച്ചുകൂടെ സിമ്പിളായിട്ട് സർക്കിൾ മെത്തേഡൊക്കെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് കാണിച്ചു തരുന്നത് കേട്ടോ. ഒരു സർക്കിൾ വരച്ചു, പിന്നെ ഒരു വരക്കൊമ്പിൽ ഒരു തത്തയാണ് ഞാനിപ്പോൾ കണ്ടു വരയ്ക്കുന്നത്. തത്തയുടെ ശരീരം ഞാൻ ഇങ്ങനെ ഓവലാക്കി, ഓവൽ ഷേപ്പ് കണ്ടോ, കണ്ടോ. തത്തയുടെ വാല്,
ഇങ്ങനെ വരച്ചു. തത്തയുടെ കാല് കണ്ടു, ചുണ്ട് ഇങ്ങനെ വരച്ചു. അപ്പൊ എന്താ ഓവൽ ഷേപ്പ് തല ഒക്കെ നമ്മൾ വരച്ചു. നിങ്ങൾക്ക് കാണാം ഇനി ഒരു ശിഖരം എന്ന് പറയുന്നത് ഇങ്ങനെ വരച്ചു പോവാം. ഇപ്പൊ ആരെയൊക്കെ ഓവർലാപ്പ് ചെയ്ത് കിടന്നിട്ട് ഒരു കുഴപ്പമില്ല നോക്കുക. അപ്പൊ ഇങ്ങനെ വരച്ചിട്ട് ശ്രദ്ധിച്ച് കാണണം നോക്കൂ. നമ്മളിങ്ങനെ വരച്ചു, അപ്പൊ നമ്മൾ സർക്കിൾ വരച്ചു, ഓവൽ ഷേപ്പ് വരച്ചു, ദേ ഇങ്ങനെ ഇരിക്കുന്നു. നിങ്ങൾ ഏതോ ഒരു ചിത്രം വരയ്ക്കാൻ പറയുമ്പോൾ ആദ്യം ആ ചിത്രത്തിന് സമഗ്രമായിട്ടൊന്ന് നോക്കണം കേട്ടോ. നമ്മൾ പെട്ടെന്ന് പെൻസിലെടുത്ത് അങ്ങ് വരയ്ക്കരുത്. ആ ചിത്രത്തിനെതിരെ ഓരോ ഷേപ്പും, ഇതിൻ്റെ ചുണ്ട് എങ്ങനെയാണ്, പലരും തത്തയെ വരയ്ക്കുമ്പോൾ എൻ്റെ ചുണ്ട് തെറ്റിച്ചാണ് വരയ്ക്കുന്നത്, കാര്യം അതിൻ്റെ ചുണ്ടിനെ വെളിയിലോട്ട് ഇങ്ങനെ വരച്ച് വെക്കും. അതല്ല, അത് ഇങ്ങനെ, അത് വേണമെങ്കിൽ ഇങ്ങനെ രണ്ട് സർക്കിൾ വരയ്ക്കുക. തലയും ഇവിടെ ഒരു സർക്കിൾ കണ്ടു, ആ സർക്കിൾ നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, കണ്ടോ ഇങ്ങനെ നിൽക്കും. അല്ലെ, വെളിയിലോട്ട് വരയ്ക്കരുത്. ഓക്കെ, അങ്ങനെ കാണിക്കാം. അതിനുശേഷം തേക്ക് നമ്മൾ വരച്ച് ദേ കേട്ടോ ഇങ്ങനെ വരയ്ക്കുന്നു. തട്ടിയുടെ ചരി നോക്കേ, ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വളച്ച് ഇതിലേക്ക് കൊണ്ട്, കാര്യം ഇവിടെ ശിഖരമുണ്ട്. ഫൈനൽ വരയ്ക്കുമ്പോൾ അതിന് ഇത്തിരി സ്ഥലം വിടുക. അതെ, ഇങ്ങനെ വരച്ചിട്ട് കണ്ടോ കേട്ടോ ഇങ്ങനെ വരയ്ക്കുന്നു. അങ്ങനെ വരച്ചുകൊണ്ട് നമ്മൾ അതെ നോക്കൂ, ഇങ്ങനെ ഒന്ന് വരയ്ക്കണം കണ്ടോ. എന്നിട്ട് തത്തയെ വരച്ചു. ഇങ്ങനെ വരച്ചപ്പോൾ ആളിച്ചൊരു ദേഷ്യത്തോടെ ഇരിക്കുന്നതാണല്ലേ, മാറ്റം ഇല്ല അങ്ങനെ ഇരിക്കട്ടെ. പലപ്പോഴും നമ്മൾ സോഫ്റ്റായിട്ടാണ് വിചാരിക്കുന്നത്, പക്ഷേ ആ കണ്ണിൻ്റെ ഭാവത്തിൽ ഇത്തിരി ദേഷ്യം വന്നുപോയി. ഇനിയിപ്പോൾ ദേഷ്യമെങ്കിൽ ദേഷ്യമല്ലേ, പുറമേ ദേഷ്യം കാണിച്ചാലും ഉള്ളിലൊന്നും കാണില്ലായിരിക്കും. ഉണ്ടോ തത്തെ വരച്ചോണ്ടോ, എന്ത് പെട്ടെന്ന് നമ്മൾ നോക്കി അല്ലേ. ഞാൻ 20-ാം തീയതി ഒരു പ്രോഗ്രാം വെക്കുന്നതിന് പറഞ്ഞിരുന്നു, നമ്മൾ നിങ്ങളൊക്കെ ഒന്നിച്ച് ഇരിക്കാമെന്ന് വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് നമ്മളൊരു ചെറിയൊരു ഫീസ് എന്ന് പറഞ്ഞിരുന്നു, വെറും 99 രൂപ മാത്രമെന്ന് പറഞ്ഞത്. ആർക്കും അതൊരു ബുദ്ധിമുട്ടാവരുതെന്ന് കരുതിയിട്ടാണ്. എന്നാലും ഒരു രജിസ്ട്രേഷൻ്റെ ഫോർമാലിറ്റീസും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഗൗരവം വരാൻ വേണ്ടിയാണ് ഒരു ചെറിയ പണം വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടുക. കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ രജിസ്ട്രേഷൻ ലെവലിലേക്കോ പിന്നീട് എനിക്ക് വരെ നടത്തിയിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് ചെയ്യൂ. ഇനി നടത്താൻ സാധിച്ചില്ല എങ്കിലും പ്രശ്നമില്ല, സാധിച്ചില്ലെങ്കിലും അതിലൊന്നും കാര്യമില്ല, പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾക്ക് ക്ലാസ്സുകളുടെ സമയമാണ്, അതിനുള്ളിൽ നിന്ന് ഒരിത്തിരി നേരം എടുക്കാമെന്ന് വെച്ചതാണ്. നമുക്ക് ഇതിനൊന്നും നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ പോകാം. കണ്ടോ തത്തയെ വരച്ചു. ഇനി ഒരു ചിത്രം കൂടെ ഞാൻ വരച്ച് കാണിക്കാം. ഇതെല്ലാം സിമ്പിൾ മെത്തേഡാണ്. ഒരു പടം പോലും, ഒരു ചിത്രം പോലും, അല്ലെങ്കിൽ ഒരു വര പോലും നിങ്ങൾക്ക് ദുർഗ്രാഹ്യമായിട്ട് ഗ്രഹിക്കാൻ സാധിക്കാത്തതായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. നമ്മുടെ വാക്ക് പോലെ, മനസ്സ് പോലെ, ചിന്തകൾ പോലെ, നമ്മുടെ ജീവിതം പോലെ വളരെ ലളിതമായിട്ട് വേണം നമ്മൾ വരയ്ക്കാനും നമ്മൾ തൊടാനും തൊട്ടറിയാനും ഒക്കെ അല്ലേ. ഓക്കെ, ഫൈനലി ഞാനൊരു മുയലിനെ വരയ്ക്കാം. അതിനെ ചാടിപ്പോന്നിട്ട് പോലും ഒരു ചലനം നിൽക്കട്ടെ എന്ന് വെച്ചു. ഏ, അപ്പോൾ നമ്മൾ കണ്ടോ ഒരു സർക്കിൾ വരച്ചു. ഇനി ഒരു മുയലിൻ്റെ കണ്ടോ ശരീരമാണ്, ഇങ്ങനെ വരയ്ക്കാം. ഇത്ര ഇങ്ങനെ വരച്ചിട്ട് മുയലിൻ്റെ കാലുകൾ, അതെ നോക്കുക എത്ര എളുപ്പമാണ് നമ്മൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. മുയലിൻ്റെ വാല്, മുയലിൻ്റെ കാലുവിടം വരെ നോക്കുക. മുയലിൻ്റെ ചെവി കണ്ടോ, വളരെ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്തൊരു ചിത്രമാണ്. അത് ഞാൻ വളരെ നന്നായിട്ട് നിങ്ങളെ വരച്ച് കാണിക്കാം. നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത് മുയലിൻ്റെ മുഖം. ദേ ഇങ്ങനെ വരച്ചെടുക്കുക. നമ്മൾ കുറച്ചുകൂടെ തെളിച്ച് വരയ്ക്കാം. കേട്ടോ ഈ ഇവിടുന്ന് ഷേപ്പ് ചെയ്ത് പോകുന്നു. ദേ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നു. വീണ്ടും ഇവിടുന്ന് കണ്ടോ നമ്മൾ വരച്ച വരകളൊന്നും മായ്ച്ചിട്ടില്ല. പിന്നെ എന്ത് ചെയ്യണം, മുയലിൻ്റെ ചെവി ഇവിടെ വരെ വന്നിട്ട് നേരെ ഇങ്ങനെ വരയ്ക്കുന്നു. ദേ ഇവിടുന്ന് പതിയെ ശരീരം ഇങ്ങനെ തുടങ്ങി പതിയെ പതിയെ സ്കെച്ച് ചെയ്ത് വരണതേ. കണ്ടോ ഇങ്ങനെ പതിയെ വന്നിട്ട് നമ്മളിതിനെ താഴേക്ക് ഇങ്ങനെ കൊണ്ടുവരണതേ. കണ്ടോ, അപ്പോൾ നമ്മുടെ ബ്ലോക്കിങ്ങിൽ നിന്ന് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് ആ സാധനം. അതങ്ങനെ വരട്ടെ. കണ്ടോ നമ്മൾ താഴേക്ക് കൊണ്ടു, അപ്പോൾ നമുക്കൊരു സ്ഥലം അനുവദിച്ച് കിട്ടും, നമുക്കിവിടെ വരയ്ക്കാൻ പറ്റും. നോക്കുക എന്നിട്ട്
തേപ്പിട നിന്ന് മുഖത്തിൻ്റെ തേപ്പിട നിന്ന് എൻ്റെ ശരീരം തുടങ്ങിയിട്ട് അത് നമ്മൾ അകത്തുകൂടി തന്നെ ദേ നോക്കുക. കൈയൊക്കെ പിന്നീട് വരയ്ക്കാം, കൈകാലുകൾ പിന്നീട് വരയ്ക്കാം. ഇത് കണ്ടോ, ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഈ പുറത്തുള്ള വരകളൊക്കെ നമുക്ക് അയച്ചു കളയാം. നോക്കുക, ഇതാണ് ബ്ലോക്കിംഗ് മെത്തേഡിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത്. ഇങ്ങനെ വരയ്ക്കാം. അതിനുശേഷം നമ്മൾ ദേ ഇവിടുന്ന് ഈ കാലിനെ ഒരു ചെറിയതായിട്ട് കൊണ്ടുവന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ വളച്ച് കൊണ്ടുവന്ന് ഇങ്ങനെ വന്നിട്ട് നോക്കുക, ഇങ്ങനെ വന്ന് കണ്ടോ മനോഹരമായിട്ട് ഷേപ്പ് വന്നുണ്ടോ. ഇവിടെ ഒരു കാല് വരച്ചു, ഇവിടെ നമുക്ക് ചെറുതായിട്ടൊരു വാലിനെ കാണിക്കണ്ടേ. കണ്ടോ, അപ്പോൾ ഈ വരകളൊക്കെ ഒന്ന് മായ്ച്ചു കളഞ്ഞാൽ അതങ്ങനെയായി. നമ്മൾ പിന്നെ ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. അപ്പോൾ ഇത്ര നീളത്തിനുണ്ട്. ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇവിടുന്ന് വന്നിട്ട് കണ്ടോ ഇങ്ങനെ വന്നു. ഇങ്ങനെ നോക്കുക, മുകളിങ്ങനെ ചാടിപ്പോകുന്നൊരു ആക്ഷൻ ഉണ്ടേ. കണ്ടോ, നമ്മളെന്ത് ചെയ്യണം, ഇവിടെ ഇതിങ്ങനെ വരച്ച് മാറ്റുക. കാരണം ഇത് ഇവിടം വരെയാണിതേ, ഈ വര ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് മാറ്റുക. ഇവിടെ നമുക്ക് ഇറേസ് ചെയ്യാം. എന്നിട്ട് എങ്ങനെയാണ് മുയലിൻ്റെ മൂക്കത ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് നോക്കാതെ ഇവിടുത്തെ ഇങ്ങനെ വന്നിട്ട് കണ്ടോ ഇങ്ങനെ വരുന്നു. ഇവിടെ വന്നിട്ട് രണ്ട് വര ചെറുതായിട്ട് കാണിക്കുന്നുണ്ട് മുഖത്തിൻ്റെ. എന്നിട്ടത് ഇവിടെ നേരെ വരുന്നു, ഇങ്ങനെയാണ്. എന്നിട്ടത് ഇവിടുന്ന് ഇങ്ങനെ പതുക്കെ വന്ന് നമ്മളിത് ഇവിടെ നിന്ന് ആ ഇവിടെ ഇങ്ങനെ അതിൻ്റെ രോമം മുഖത്തിൻ്റെ ഭാവം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വരുന്നു. ഇവിടുന്ന് രണ്ട് മൂന്ന് ആ മുഖത്തിൻ്റെ രോമം അല്ലേ, അതൊക്കെ വരയ്ക്കുന്നു വരയ്ക്കുന്നു കേട്ടോ. അതിനുശേഷം നമ്മളിവിടെ ഫൈൻ ചെയ്യുന്നു. ഇങ്ങോട്ട് വന്നിട്ട് ദൈവപ്പെട്ട വരെ വന്ന് ഈ വരകളൊക്കെ നമ്മൾ ഇറേസ് ചെയ്യുന്നു. ഇപ്പുറത്തെ വര ഇടുന്നു. മുയലിലെ കണ്ണ് നോക്കുക, ഇച്ചിരി വലിയ കണ്ണുകൾ കൊടുക്കാം. കണ്ടോ, ഇതിന് ഞാൻ ഇവിടെ തൊട്ടൊന്ന് തെളിവ് ഒറ്റ വരെ കാണിച്ചു തരാം. ഇത് ഫൈനൽ ചിത്രമാണ്. ഇത്രയും കാര്യങ്ങളാണ് ബ്ലോക്കിങ്ങിലൂടെ നമ്മൾ പഠിക്കാനുള്ളത് നമ്മൾ പറഞ്ഞു തരികയാണ്. അപ്പോൾ നിങ്ങൾ പരമാവധി ശ്രമിച്ചുകൊണ്ട് ദേ ഈ വരെ തെളിച്ചു കാണിക്കാം. നിങ്ങൾ ഓരോ ചിത്രത്തിനെയും ഇങ്ങനെ കണ്ടുകൊണ്ട് വളരെ പതിയെ വളരെ ലാഘവത്തോടുകൂടി വരച്ച് നിങ്ങളുടെ സമയം കുറച്ച് പോയി കിട്ടും. മാത്രമല്ല ഇതിനുശേഷം നിങ്ങൾക്ക് മനോഹരമായൊരു ചിത്രം വരച്ചു എന്നുള്ളൊരു ഒരു തൃപ്തി ഉണ്ടാകും. അങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങൾ ഇങ്ങനെ ചിത്രങ്ങളാക്കി മാറ്റുക. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിനു പുറകെ നമ്മൾ ചിത്രകലയുടെ കളറിങ് തുടങ്ങിയ സെഷനുകളൊക്കെ എടുക്കുന്നതാണ്. അപ്പോൾ അപ്പോഴും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. ചിത്രകലയുടെ സമഗ്രമായ ഒരു പഠനമുണ്ട് നമ്മൾ പതുക്കെയാണ് ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂൾ ഓഫ് ആർട്സിൽ ചേർന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിലും ഇതിൻ്റെ ക്യാപ്ഷനിലും തമ്പനിയിലും ഒക്കെ നമ്മൾ നമ്മളുടെ മേൽവിലാസവും ഫോൺ നമ്പരും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ ഞാൻ ഹൃദയപൂർവ്വം നമ്മുടെ സ്കൂളിലേക്ക് ക്ഷണിക്കുന്നു. അവിടെ നിങ്ങളുടെ പ്രായമോ സമയമോ ഒന്നും പ്രശ്നമല്ല, കാരണം ഓൺലൈനാണ്. എല്ലാ പ്രായക്കാർക്കും ഏത് സമയം അനുവദിച്ചിട്ടുള്ളവർക്കും അനുവദനീയമായ ക്ലാസ്സുകളാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. നമ്മൾ തുടങ്ങിയ കാലം തൊട്ട് ഇന്നേ വരെ കുട്ടികളുടെ എണ്ണം കൂടുന്നു എന്നുള്ളതല്ലാതെ കുറയുന്നില്ല എന്നൊരു വലിയ ഭാഗ്യം നമുക്കുണ്ട്. കാരണം അത് നമ്മളൊരു വലിയ അംഗീകാരമായി കരുതുന്നു. പിന്നീട് തന്നെ നമ്മുടെ ക്ലാസ്സിൽ വന്ന് കുട്ടികൾ പറഞ്ഞ് അറിഞ്ഞാണ് വീണ്ടും സ്റ്റുഡൻസ് അവിടെ വരുന്നത്. അത് നമ്മുടെ ഒരു ഡെഡിക്കേഷനായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഓരോ ചിത്രങ്ങളും എങ്ങനെ വേഗം വരയ്ക്കാമെന്ന ഒരു മാർഗമാണ് ഇന്ന് കാണിച്ചത്. ഇതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ചിത്രകലാമോഹങ്ങളെ പൂണിയിക്കുക. അടുത്ത ചിത്രങ്ങളുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. എൻ്റെ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയ മിത്രങ്ങൾക്കും ഹൃദയത്തിൽ നിന്നുള്ള എൻ്റെ ഇഷ്ടം അറിയിക്കുന്നു. ഒരുപാട് 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 ഇഷ്ടം. നന്ദി.